നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 1.5 കോടി രൂപ ചെലവിൽ വെള്ളൂരിൽ കേരഗ്രാമം പദ്ധതി ഒരുങ്ങുന്നു. 500 ഹെക്ടർ പ്രദേശത്ത് നടപ്പിലാക്കുന്ന പദ്ധതി ശ്രീകൃഷ്ണൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. പുതിയങ്ങാടി മത്സ്യബന്ധന തുറമുഖ നിർമ്മാണം പദ്ധതി കടലാസിലൊതുങ്ങി. വേനൽക്കാലത്തേക്കുള്ള കരുതലുമായി മഴവെള്ള സംഭരണി പദ്ധതിയൊരുക്കി കാങ്കോലാലപ്പടമ്പ പഞ്ചായത്ത് മാതൃകയാകുന്നു. കണ്ണൂർ ജില്ലാ 18-ാമത് തൈക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിന് ചെറുകുന്നിൽ തുടക്കമായി. ദേശീയപാതയിൽ പാലത്തറപാലത്തിന് സമീപം വീണ്ടും വലിയ കുഴികൾ പ്രത്യക്ഷപ്പെട്ടു. വാർത്തകൾ വിശദമായി. വെള്ളൂർ വില്ലേജിൽ 1.5 കോടി രൂപ ചെലവിൽ കേരഗ്രാമം പദ്ധതി ഒരുങ്ങുന്നു. 500 ഹെക്ടർ പ്രദേശത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ശ്രീകൃഷ്ണൻ എംഎൽഎ നിർവഹിച്ചു. 87,500 തെങ്ങുകൾക്ക് കേരഗ്രാമം പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ഈ പ്രദേശത്ത് ഉൾപ്പെടുന്ന കേര കർഷകർക്ക് നിരവധി സഹായങ്ങൾ ലഭിക്കും. തെങ്ങിന് തടം തുറന്ന് വളമിട്ട് പൊതിയിടുന്നതിനുള്ള സഹായം നൽകും. ജൈവ രാസവള പ്രയോഗത്തിന് കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് എന്നിവയും മണ്ണിന്റെ അമ്ലത കുറയ്ക്കുന്നതിന് കുമ്മായം, മഗ്നീഷ്യം സൾഫേറ്റ്, ജൈവ കീടനാശിനി എന്നിവയും സബ്സിഡി നിരക്കിൽ നൽകും. ഇടവിള കൃഷിക്ക് പ്രോത്സാഹനവും രോഗം ബാധിച്ചതും ഉൽപാദനക്ഷമത കുറഞ്ഞതുമായ തെങ്ങുകൾ മുറിച്ചു മാറ്റുന്നതിന് ധനസഹായവും നൽകും. 6,250 തെങ്ങിൻ തൈ ഉൽപ്പാദിപ്പിക്കും. ജൈവവള ഉൽപാദന യൂണിറ്റും ജലസേചനത്തിനുള്ള പമ്പ് സെറ്റ്, ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ എന്നിവയും തെങ്ങുകയറ്റ യന്ത്രവും സബ്സിഡി നിരക്കിൽ നൽകും. പദ്ധതിയുടെ ഉദ്ഘാടനം ശ്രീകൃഷ്ണൻ എംഎൽഎ നിർവഹിച്ചു. റബ്ബറിന് മുന്തിയ പരിഗണന കൊടുക്കുകയും അതിനെന്തെങ്കിലും ക്ഷീണം സംഭവിക്കുമ്പോൾ അവിലക്കപ്പെടുകയും ചെയ്യുന്ന ധാരാളം. പക്ഷെ കേരളത്തിലാകെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കൃഷി, ഈ കേര കൃഷി മാത്രമാണ്. അത് മലയോരങ്ങളിലും തീരപ്രദേശങ്ങളിലും സമതല പ്രദേശങ്ങളിലുമെല്ലാം ധാരാളമായിരുന്നു. നഗരസഭാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ശശിവട്ടക്കോവൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ കെ ഓമന, നഗരസഭാ ഉപാധ്യക്ഷ കെ പി ജ്യോതി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി വി കുഞ്ഞപ്പൻ, ബി ബാലൻ, കൗൺസിലർമാരായ ഇ ഭാസ്കരൻ, പി പി ദാമോദരൻ, പി വി ദാസൻ, കൃഷി ഓഫീസർ കെ സതീഷ് കുമാർ, വെള്ളൂർ ബാങ്ക് പ്രസിഡന്റ് ടി വി കുഞ്ഞികൃഷ്ണൻ, പി ടി കൃഷ്ണൻ, ഇ വി ദിനേഷ് കുമാർ, വി ശിവകുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പുതിയങ്ങാടി മത്സ്യബന്ധന തുറമുഖ നിർമ്മാണ പദ്ധതി കടലാസിലൊതുങ്ങി. മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിൽ. പുതിയങ്ങാടി മേഖലയിൽ മത്സ്യബന്ധന തുറമുഖം ആരംഭിക്കാത്തത് ഇവിടുത്തെ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളെ ദുരിതത്തിലാഴ്ത്തി. മിനി ഹാർബർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടന്നുവരികയാണെന്നാണ് അധികൃതരുടെ വാദം. മത്സ്യവുമായി കരയിലെത്തുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറെ ദുരിതം പേറുകയാണ്. വള്ളം തീരത്തടുപ്പിക്കാനാവശ്യമായ യാതൊരു സൗകര്യങ്ങളും ഇവിടെയില്ല. 400-ഓളം ചെറുതും വലുതുമായ മത്സ്യബന്ധന വള്ളങ്ങൾ ഇവിടെ നിന്ന് കടലിൽ പോയി വരുന്നുണ്ട്. എന്നാൽ ഇവ തീരത്തടുപ്പിക്കാനാവശ്യമായ സൗകര്യമില്ലാത്തത് മത്സ്യത്തൊഴിലാളികളെ ഏറെ ദുരിതത്തിലാഴ്ത്തുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് വിശ്രമിക്കാനും സൗകര്യമില്ല. ഹാർബർ നിർമ്മാണം വേഗത്തിലാക്കാനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. ഇവിടെ 10 മാസത്തോളം ഇവിടെ ഒരു ഭയങ്കര ഭർത്തിയാണ്. ഈ ഭർത്തിക്ക് 2 ദിവസം ഇവിടെ ചില്ലറ മീൻ വരുന്നു. പക്ഷെ ഇത് കോരിക്കൊണ്ടുപോലെ സംവിധാനമോ ഒരു വണ്ടി വെക്കാനോ ഈ ഉള്ള യാതൊരു സ്വാധീനവും ഇവിടെ ഇല്ല. 1,400 തോണിക്കാർ ലാൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു. ഇതിനെന്തെങ്കിലും ഒരു ഒരു പ്രതികരണം ഞങ്ങൾക്ക് ഉണ്ടാകണം, ഞങ്ങൾക്ക് ഉണ്ടാകണം. നല്ലൊരു പോർട്ട് വേണം. ശരി, നമുക്കൊരു 10-12 വണ്ടി ഇങ്ങനെ ഒരു ഇങ്ങനെ വെച്ചിട്ട് എടുക്കാനും വേണ്ടിയിട്ടുള്ളൊരു സ്വാധീനവും അതിനുള്ള സൗകര്യം ഒരു ഹാർബർ ഇവിടെ വേണം. ഹാർബർ നിർമ്മാണം യാഥാർത്ഥ്യമാകുന്നതോടെ പുതിയങ്ങാടി പ്രദേശത്തിന്റെ മുഖച്ഛായ മാറും. നിരവധി തൊഴിലവസരങ്ങൾക്കും ഇത് വഴിയൊരുക്കും. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. വേനൽക്കാലത്തേക്കുള്ള കരുതലുമായി മഴവെള്ള സംഭരണിയൊരുക്കി മാതൃകയാവുകയാണ് കാങ്കോലാലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത്. പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിച്ച 2 ചെക്ക്ഡാമുകളും വിജയത്തിലെത്തുന്നു. കുഴിഞ്ഞുപോയത് കടുത്ത വേനൽക്കാലമായിരുന്നു. വെള്ളം കിട്ടാത്ത അധിയിലായിരുന്നു കാങ്കോലാലപ്പടമ്പ പഞ്ചായത്തിലെ പല ഭാഗങ്ങളും. മഴ വരികയും വെള്ളം സുലഭമാകുകയും ചെയ്തതോടെ പഞ്ചായത്ത് ഭരണസമിതി പഴയത് മറന്നില്ല. മാത്രവുമല്ല, ഓരോ കൊല്ലവും മഴ കുറയുകയാണെന്ന തിരിച്ചറിവും ഇവർക്കുണ്ടായി. കാർഷിക മേഖലയെ ആശ്രയിച്ചു ജീവിക്കുന്നവരാണ് ഈ പഞ്ചായത്തിലധികവും. ഇതിന് പരിഹാരം കാണുവാൻ വേണ്ടിയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ 2 ചെക്ക്ഡാമുകൾ നിർമ്മിച്ചത്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിലെ നീർത്തട സംരക്ഷണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. പ്രദേശത്തെ ജലക്ഷാമം പരിഹരിക്കുവാൻ ഒരു പരിധിവരെ ഇത് സഹായകമാകുമെന്നാണ് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി വി കാഞ്ചന പറയുന്നത്.
2015-16 വർഷത്തെ നീർത്തട സംരക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഈ ചെക്ക് ഡാം. പക്ഷേ അത് ഈ പ്രദേശത്തിലെ എല്ലാ ജനങ്ങളുടെയും നല്ലൊരു ജനപങ്കാളിത്തം, ഡിവൈഎഫ്ഐയിലും കർഷക സംഘയിലും എല്ലാ ജനങ്ങളും നല്ലൊരു ജനപങ്കാളിത്തം കൂടിയാണ് ഇത് നടപ്പിലാക്കിയത്. പയ്യന്നൂർ ബ്ലോക്കിൽ തന്നെ ഇത് ഒരു നല്ലൊരു വിജയമായിട്ടാണ് നമ്മൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പഞ്ചായത്ത് ഫണ്ടിന് പുറമെ പ്രദേശത്തെ ജനങ്ങളുടെ കൂട്ടായ്മയും ഈ പദ്ധതി പൂർത്തീകരിക്കുവാൻ സഹായകരമായി. പാഴാകുന്ന വെള്ളം സംഭരിക്കുന്നതിൽ പലരും തികഞ്ഞ ഉദാസീനത കാണിക്കുകയും പല പദ്ധതികളും ലക്ഷ്യം കാണാതെ വരികയും ചെയ്യുമ്പോഴാണ് ഈ പഞ്ചായത്ത് ഇത്തരത്തിലൊരു പദ്ധതി വിജയകരമായി നടപ്പിൽ വരുത്തുന്നത്. ഈ ചെക്ക് ഡാമുകൾ പാഴാകുന്ന വെള്ളം സംരക്ഷിച്ചു നിർത്തുന്നു. ഇതുവഴി ഭൂമിയിൽ ഈർപ്പം നിലനിർത്തുവാനും കൃഷിയിടങ്ങളിലേക്ക് ആവശ്യമായ വെള്ളം എത്തിക്കുവാനും സാധിക്കും. ഭാവിയിലേക്ക് ജലലഭ്യത ഉറപ്പുവരുത്തുവാനുള്ള ഒരു കരുതൽ കൂടിയാണിത്. ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ വിജയത്തിലെത്തിയ ഈ പദ്ധതിയെ പിന്തുടർന്ന് 10 ചെക്ക് ഡാമുകളാണ് പഞ്ചായത്തിൽ പ്രവർത്തിക്കാനൊരുങ്ങുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കണ്ണൂർ ജില്ലാ 18 തൈക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിന് ചെറുകുന്നിൽ തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ വിവിധ ക്ലബ്ബുകളിൽ നിന്നായി 200 കായിക പ്രതിഭകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. കണ്ണൂർ ജില്ലാ തൈക്കൊണ്ട ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി ചെറുകുന്നിൽ വിളംബരഘോഷയാത്രയും നടന്നു. ഉദ്ഘാടന പരിപാടി ബിജു കണ്ടങ്കൈ അധ്യക്ഷത വഹിച്ചു. രാജേഷ് കോവുമൽ, പ്രവീൺകുമാർ, രൂപേഷ് MP, PP ബിനീഷ്, ജയസേനൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ദേശീയപാതയിൽ പാലത്തറപ്പാലത്തിന് സമീപം വീണ്ടും വലിയ കുഴികൾ പ്രത്യക്ഷപ്പെട്ടു. അധികൃതർ തികഞ്ഞ നിസ്സംഗതയാണ് പുലർത്തുന്നതെന്നും നാട്ടുകാരുടെ ആക്ഷേപം. ദേശീയപാതയിൽ പാലത്തറപ്പാലത്തിന് സമീപം കുഴി രൂപപ്പെടുന്നത് ഇതാദ്യമല്ല. പലപ്പോഴായി കുഴി രൂപപ്പെടുകയും മാധ്യമങ്ങളിൽ വാർത്ത വരികയും കുഴി ചടങ്ങിനൊന്നടച്ച് കർത്തവ്യം നിർവഹിക്കുകയുമാണ് പതിവ്. ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന കുഴി ഒരു മാസത്തിനിടയിൽ 3rd. കഴിഞ്ഞ തവണ നാട്ടുകാർ തന്നെ മുൻകൈയെടുത്ത് കുഴി അടക്കുകയായിരുന്നു. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ കുഴിയുണ്ടെന്ന് തോന്നാത്തത് അപകടം ക്ഷണിച്ചു വരുത്തുകയും കൂടി ചെയ്യുന്നു. മാത്രവുമല്ല 2 km വളവില്ലാതെ നേരെയാണ് പാത ഇതുവഴി കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് വേഗതയും കൂടുതലായിരിക്കും. കുഴി പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ തന്നെ ബ്രേക്ക് പിടിച്ചാൽ കിട്ടിയെന്നും വരില്ല. അധികൃതർ തങ്ങളുടെ കടമ നിർവഹിച്ചു എന്ന് വരുത്താതെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. സമാധാന സന്ദേശവുമായി JCA നേതൃത്വത്തിൽ നടക്കുന്ന റാലിക്ക് തൃക്കരിപ്പൂരിൽ സ്വീകരണം നൽകി. സജിത്ത് പലേരി മുഖ്യപ്രഭാഷണം നടത്തി. ലോകം അശാന്തിയുടെയും അസഹിഷ്ണുതയുടെയും ദുരിതപർവ്വത്തിൽ കൂടി കടന്നുപോകുന്ന ആസുരകാലത്ത് സ്നേഹവും സമാധാനവും കാരുണ്യവും കൈമോശം വരാതെ സൂക്ഷിക്കാൻ ലോകത്തോട് ആഹ്വാനം ചെയ്യുക എന്ന ലക്ഷ്യവുമായാണ് JCA നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ വയനാട് വരെ ബൈക്ക് റാലി നടത്തുന്നത്. റാലിക്ക് തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ സ്വീകരണം നൽകി. ആഗസ്റ്റ് 13 രാവിലെ കാസർഗോഡ് നിന്നും മന്ത്രി E. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്ത് ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസ് IPS ഫ്ലാഗ് ഓഫ് ചെയ്ത. സോൺ പ്രസിഡന്റ് JCA PP അബ്ദുൾ മഹ്റൂഫ് നേതൃത്വം നൽകുന്ന ബൈക്ക് റാലി ഉച്ചകഴിഞ്ഞ് 3 തൃക്കരിപ്പൂരിലെത്തിയത്. ആശയങ്ങൾ കൊണ്ടുള്ള സംഘടന മാറിയിട്ട് സംഘടന വ്യക്തികളാകുമ്പോൾ മറുപടി കൊടുക്കാൻ നാവുകൾ മടിക്കുമ്പോൾ മറുപടി കൊടുക്കുന്നത് വാളുകളുടെയും കടാലുകളുടെയും ആകുമ്പോൾ നാട്ടിൽ എവിടെയാണ് സമാധാനം പുലരുക? സംഘടനകൾ ആശയങ്ങളാവട്ടെ, സംഘടനകൾ നടക്കുന്നത് ആശയങ്ങൾ തമ്മിലാകുമ്പോൾ വിജയിക്കുന്നത് മനുഷ്യരാണ്, മനുഷ്യത്വമാണ്. സംഘടനകൾ നടക്കുന്നത് വ്യക്തികളാകുമ്പോൾ, സംഘടനകൾ നടക്കുന്നത് മനുഷ്യർ തമ്മിലാകുമ്പോൾ അവിടെ പരാജയപ്പെടുന്നത് മനുഷ്യത്വമാണ്, മനുഷ്യരാണ്. ബസ് സ്റ്റാൻഡിൽ ഒരുക്കിയ സ്വീകരണ യോഗത്തിൽ JCA VM രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. സജിത്ത് പലേരി മുഖ്യപ്രഭാഷണം നടത്തി. KC സുനിൽ, കുഞ്ഞിരാമൻ പാക്കം, രാജേഷ് കൂട്ടക്കനി, സുധീഷ് പാലത്തര, കൃഷ്ണപ്രസാദ്, സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പടന്ന ഗ്രാമപഞ്ചായത്ത് CDS കുടുംബശ്രീ കാർഷിക പരിശീലനം ഉദനൂർ എടച്ചാക്കൈ സ്കൂളിൽ നടന്നു. പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് PC ഫൗസിയ ഉദ്ഘാടനം ചെയ്തു. പടന്ന ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ മഹിളാ കിസാൻ ശാക്തീകരണ പരിയോജനയുടെ ഭാഗമായി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുടെയും CDS ഭരണസമിതി അംഗങ്ങളെയും
JLC കർഷകരെയും ഉൾപ്പെടുത്തിയാണ് CDS തല കാർഷിക പരിശീലനം സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC ഫൗസിയ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ മുമ്പ് കാലങ്ങൾ കൃഷി ചെയ്ത അനുഭവം വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ആ മണ്ണിൽ പപ്പായ മുരിങ്ങ പോലത്തെ മരങ്ങൾ നട്ടുപിടിക്കാൻ പറ്റുന്നു കഴിയുന്നില്ല. കാരണം ഇന്നത്തെ ഇന്റർലോക്ക് ചുമരുകെട്ടല് അവരുടെ വളപ്പുമുറ്റം നല്ല ഭംഗിയിൽ മോഡിഫൈ ചെയ്തിട്ട് വെക്കും. പക്ഷേ നമ്മൾ കഴിക്കുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ കൊണ്ടുവരുന്ന മറ്റ് CDS ചെയർപേഴ്സൺ കെ പൂമണി അധ്യക്ഷത വഹിച്ചു. പടന്നക്കാട് കാർഷിക കോളേജ് ഫാം മാനേജർ PV സുരേന്ദ്രൻ ഭക്ഷ്യസുരക്ഷയെക്കുറിച്ച് ക്ലാസ്സെടുത്തു. അബ്ദുൾ മജീദ് ചെമ്പേരിക്ക മുഖ്യാതിഥിയായി. വൈസ് പ്രസിഡന്റ് സുബൈദ TK, മുഹമ്മദ് അസ്ലം, PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, ഷാഹിദ TKP, ഒബീന തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പടന്ന ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS JLG പ്രവർത്തകരൊരുക്കിയ ഭക്ഷ്യമേളയും കാർഷികോപകരണ പ്രദർശനവും വേറിട്ട അനുഭവമായി. ഇലക്കറികളും ഭക്ഷ്യരഹിത വിഷരഹിത ഭക്ഷ്യ വിഭവങ്ങളും മേളയിൽ പ്രദർശിപ്പിച്ചു. തവര, മുരിങ്ങയില, ചേമ്പില, കൊടുത്തൂവ, പൊന്നും അണിയില, മുത്തിലില, പച്ചമുളകില, ബസൂള, ചാമ്പാർ ചീര, താളില, ചെരുത്തച്ചപ്പില, കുമ്പളങ്ങയില, തെഴുതാമയില, സിലോൺ ചീര തുടങ്ങി വിവിധ ഇനം ഇലക്കറികളും, കൂമ്പുവട, കൂമ്പ് പച്ചടി, മുരിങ്ങയില, ചപ്പാത്തി, മുരിങ്ങയില ബിരിയാണി, ചക്കജാം തുടങ്ങിയവയും പ്രദർശിപ്പിക്കുകയും രുചിക്കാനായി നൽകുകയും ചെയ്തു. പപ്പായ പ്രഥമൻ, ചക്കപ്പായസവും, കാച്ചിൽ പ്രഥമൻ, മഞ്ഞളില പായസം തുടങ്ങിയവയും പ്രദർശനത്തിനൊരുക്കിയിരുന്നു. കൂടാതെ പഴയകാല കാർഷിക ഉപകരണങ്ങളും പ്രദർശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന വിളംബര ജാഥയുമായി കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത്. തെളിവ സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായാണ് പാലക്കുന്ന് മുതൽ ഓണക്കുന്ന് വരെ ജാഥ സംഘടിപ്പിച്ചത്. നിരവധി പേർ ജാഥയിൽ അണിനിരന്നു. പഞ്ചായത്തിലെ 68 അയൽസഭകളിൽ നിന്നുമുള്ള പ്ലാസ്റ്റിക് ശേഖരണവുമായി ബന്ധപ്പെട്ട് ജനകീയ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായാണ് വിളംബര ജാഥ സംഘടിപ്പിച്ചത്. 14 വാർഡുകളിലും ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു. വരും ദിവസങ്ങളിൽ പഞ്ചായത്തിൻ്റെ അയൽസഭാ കേന്ദ്രങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് 16 പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ മാതമംഗലം റീസൈക്ലിംഗ് കേന്ദ്രത്തിലെത്തിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് എം രാഘവൻ, തെളിമ കോർ ഗ്രൂപ്പ് കൺവീനർ കരിമ്പിൽ ശ്രീധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോറോം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബിഹൈൻഡ് ദ കർട്ടൻ എന്ന നാടക പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ സംഘടിപ്പിച്ച ദ്വിദിന നാടകശില്പശാല ശ്രദ്ധേയമായി. പരമ്പരാഗത നാടകാഭിനയ ക്യാമ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ നാടൻ കലകളിലെയും ക്ലാസിക്കൽ കലകളിലെയും അഭിനയ രീതികളുടെ സാധ്യതകളെയും കൂട്ടിയിണക്കിയാണ് ബിഹൈൻഡ് ദ കർട്ടൻ നാടകാഭിനയ ശില്പശാല സംഘടിപ്പിച്ചത്. കൂടിയാട്ടം കലാകാരനും ഗുരു ചേമഞ്ചേരിയുടെ ശിഷ്യനുമായ രാഹുൽ ശ്രീനിവാസൻ, ബിജു ഇരുണാവ്, നാടകാധ്യാപകൻ മോഹൻ മയ്യിൽ എന്നിവർ സ്വാധാരണ ക്ലാസ് എടുത്തു. ഞങ്ങൾ സാധാരണയായിട്ട് നമ്മൾ പൊതുവേ നാടകങ്ങൾ ക്യാമ്പ് ചെയ്യുമ്പോൾ നമ്മൾ പൊതുവേ ഉണ്ടാവാറ് ഗെയിംസ്, അതിൻ്റെ കൂടെ കുറച്ച് അഭിനയം മീൻസ് എന്തെങ്കിലും ഒരു സെക്ഷൻ കൊടുത്ത് അങ്ങനെ ചെയ്യിപ്പിക്കുക, അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ ഞങ്ങൾ ഇതിലേക്ക് എന്തുകൊണ്ട് നമുക്കൊരു മാറ്റം ചിന്തിക്കാവുന്ന രീതിയിലാണ് ഞങ്ങൾ കുറച്ച്, ഇപ്പോൾ നമുക്കറിയുന്ന ഒരു ഡാൻസേഴ്സ് ഉണ്ട്, കുറച്ച് കഥകളിക്കാർ, കളിക്കാർ, കൂടിയാട്ടം, ഇവയെല്ലാം യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് കാവാൻ സാറൊക്കെ ചെയ്ത് കൊടുത്ത സംഭവങ്ങൾ വീണ്ടും നമുക്ക് ഒരു എന്താ പറയുക, എല്ലാവരെയും നിറഞ്ഞു നിൽക്കട്ടെ എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്. തിരഞ്ഞെടുക്കപ്പെട്ട ഹയർ സെക്കൻഡറിയിലെ 30 വിദ്യാർത്ഥികളെയാണ് ക്യാമ്പിൽ പങ്കെടുപ്പിച്ചത്. അഭിനയ ശില്പശാല ഏറെ ഗുണപ്രദമായി എന്നാണ് അംഗങ്ങളും പറയുന്നത്. അഭിനയത്തെ സ്നേഹിക്കുന്ന, അഭിനയിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വളരെ നല്ല തരത്തിലുള്ള ക്ലാസ് ആണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. കഥകളി, കൂടിയാട്ടം, തെയ്യം തുടങ്ങിയ കലാരൂപങ്ങൾ എങ്ങനെയാണ് അരങ്ങത്ത് അവതരിപ്പിക്കുന്നു എന്നുള്ളതും അതിൻ്റെ നൂതനമായ അഭിനയ രീതികളും ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 14 ഞായറാഴ്ച വൈകിട്ടോടെ നാടകാഭിനയ ശില്പശാല സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ജലോത്സവത്തിനൊരുങ്ങി തൃക്കരിപ്പൂർ. മെട്ടമ്മൽ ബ്രദേഴ്സ് മെട്ടമ്മൽ ആദിത്യം മരുളുന്ന 2nd മലബാർ ജലോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. നീലേശ്വരം CI V ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും സ്പോർട്സ് രംഗത്തും മുൻപന്തിയിൽ പ്രവർത്തിക്കുന്ന മെട്ടമ്മൽ ബ്രദേഴ്സ് സംഘടിപ്പിക്കുന്ന 2nd മലബാർ ജലോത്സവം സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം നീലേശ്വരം CI V ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. മറ്റുള്ളവർ എങ്ങനെ അറിയുന്നു, മറുനാട് എങ്ങനെ അറിയുന്നു, അതിന്
അത് തികച്ചും അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഈ ഓഫീസ് ചടങ്ങിൽ പെട്രോൾ ബങ്ക് ഉടമയെ കൊള്ളയടിച്ച അക്രമികളെ സമർത്ഥമായി പിടികൂടിയ സി ഐ ഉണ്ണികൃഷ്ണനെ അനുമോദിക്കുകയും ഉപഹാര സമർപ്പണം നടത്തുകയും ചെയ്തു. വി വി ഹാരിസ് അധ്യക്ഷത വഹിച്ചു. കെ ഗംഗാധരൻ, സി മുസ്തഫ, എം പി യൂസഫ് അലി, ബാലകൃഷ്ണൻ മാസ്റ്റർ, വി പി അബ്ദുള്ള ഹാജി, ഇർഷാദ്, യു വി ഇസ്മയിൽ, വി വി നിസാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുകുന്ന് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂൾ ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും എൻഡോമെൻ്റ് വിതരണവും സ്കൂളിൽ നടന്നു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി വി പ്രീത ഉദ്ഘാടനം ചെയ്തു. ഓരോ ദിവസം കഴിയുമ്പോഴും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുമ്പോൾ നല്ല കൈയടിക്കും, അത് ഉണ്ടാവാൻ കാരണമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചോളം, ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കാൻ വേണ്ടി ഗവൺമെന്റിന് നമുക്ക് ഓർഡറില്ല. തീർച്ചയായും നമുക്ക് അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും. ഗവൺമെന്റിന്റെ ഉത്തരവ് പ്രകാരം ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ ഒരു ജില്ലാ പഞ്ചായത്തിന് മാത്രമാണ് അംഗീകാരം അധികാരമുള്ളത്. സ്കൂളിൽ നിന്നും മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി വി പ്രീത ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ കുഞ്ഞു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അൻസാരി തില്ലങ്കേരി ഉപഹാര വിതരണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ പി ഒ മുരളീധരൻ, ഹെഡ്മാസ്റ്റർ വി വി മനോജ് കുമാർ, സി അനീഷ്, കെ പ്രകാശൻ, ലളിത സുകുമാരൻ, കെ ബർത്തല എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഓൾ ഇന്ത്യ എൽ ഐ സി ഏജന്റ് ഫെഡറേഷൻ പയ്യന്നൂർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ എൽ ഐ സി ഏജന്റുമാരുടെ മക്കളെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. ഓൾ ഇന്ത്യ എൽ ഐ സി ഏജന്റ്സ് ഫെഡറേഷൻ പയ്യന്നൂർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ എൽ ഐ സി ഏജന്റുമാരുടെ മക്കൾ, പേരമക്കൾ എന്നിവരെ അനുമോദിച്ച് ക്യാഷ് അവാർഡ് നൽകി. എൽ ഐ സി ബ്രാഞ്ച് പരിസരത്ത് നടന്ന അനുമോദന പരിപാടി കെ വി രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് ഡിഇഒ കെ വേലായുധൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. ടി സത്യനാഥ് അധ്യക്ഷത വഹിച്ചു. സി വി ശശിധരൻ സ്വാഗതം ആശംസിച്ചു. വി എം വിജയൻ ആശംസകൾ അർപ്പിച്ച് പ്രസംഗിച്ചു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ പൊലിവ് ഭക്ഷ്യവിഭവമേള, ചക്കമഹോത്സവം മാതമംഗലം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്നു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ സി ഡി എസും സംയുക്തമായി നടത്തിയ പൊലിവ് ഭക്ഷ്യവിഭവമേള, ചക്കമഹോത്സവം മാതമംഗലം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്നു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പി രമേശൻ മേള ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുടുംബശ്രീ വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ എല്ലാ കുടുംബശ്രീ യൂണിറ്റുകളും പോയ സമയത്ത് വലിയ ആശങ്ക, ഈ ഭക്ഷ്യമേള എങ്ങനെ സംഘടിപ്പിക്കുന്നുള്ള ആശങ്ക നിങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് എല്ലാ കുടുംബശ്രീ സഹോദരിമാരും നല്ല മെച്ചപ്പെട്ട നിലയിൽ തന്നെ ഈ വിവിധ വിഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ കെ ലൈല അധ്യക്ഷത വഹിച്ചു. ഡി എൻ പ്രമോദ് സ്വാഗതം ആശംസിച്ചു. കെ സി രാജൻ, പി സുധാമണി, എൻ ബി ഭാർഗവൻ, സതീശൻ, പ്രേമ സുരേഷ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തായ്നേരി എസ് എ ബി ടി എം ഹൈസ്കൂൾ 1991-92 ബാച്ച് എസ് എസ് എൽ സി പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം സ്കൂൾ അങ്കണത്തിൽ നടന്നു. തായ്നേരി എസ് എ ബി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ 1991-92 ബാച്ച് എസ് എസ് എൽ സി സംഗമം സ്കൂൾ അങ്കണത്തിൽ നടന്നു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ കെ പി ജ്യോതി സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇതിനോടനുബന്ധിച്ച് ഗുരുവന്ദനം എന്ന പരിപാടി വളരെ മാതൃകാപരമായി ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും അധ്യാപകർക്ക് കൂടി അവരുടെ മുൻകാല സ്മരണകൾ അയവറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരവസരമായി ഇത് മാറിയിട്ടുണ്ട്. ആ നിലയിലേക്ക് ഏറ്റവും മഹത്തരമായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ചടങ്ങായിട്ട് ഞാനിതിനെ കാണുകയാണ്. ഇന്ത്യൻ ഫുട്ബോൾ താരം മുഹമ്മദ് റാഫി മുഖ്യാതിഥിയായി. ജാസ്മീർ കെ അധ്യക്ഷത വഹിച്ചു. ശ്രീജ എ കെ സ്വാഗതം ആശംസിച്ചു. പ്രിൻസിപ്പൽ നാരായണൻ നമ്പൂതിരി ഉപഹാര സമർപ്പണം നിർവഹിച്ചു. സ്മൃതി 92-ന്റെ സ്മരണയ്ക്കായി വിദ്യാർത്ഥികൾക്കുള്ള സൈക്കിൾ സ്റ്റാൻഡിന്റെ സമർപ്പണവും ചടങ്ങിൽ വെച്ച് നടന്നു.
അസീസ് തൈനേരി, അബൂബക്കർ സിദ്ദിഖ് പി സി, വി പി സതീശൻ, എം കെ ഷമീമ, എം എം സൈഫുദ്ദീൻ, നാരായണൻ നമ്പ്യാർ, ശ്രീനാഥ് പിയു തുടങ്ങിയവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു. മമ്പലം കർഷകശ്രീ സ്വയം സഹായ സംഘത്തിന്റെ വാഴകൃഷി വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. ടി എ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ഇക്കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സംഘാംഗങ്ങളുടെ കഠിന പ്രയത്നങ്ങളാണ് കുലച്ചു നിൽക്കുന്ന വാഴകൾ. രാവിലെയും വൈകിട്ടും സംഘാംഗങ്ങൾ തന്നെ കൃഷിപരിപാലനം നടത്തി പൂർണ്ണമായും ജൈവരീതിയിലാണ് കൃഷി നടത്തിയത്. വിളവെടുപ്പ് ഉദ്ഘാടനം ടി ഐ മധുസൂദനൻ നിർവഹിച്ചു. അമ്പലത്തെ ഈ കൃഷിയിടത്തിൽ വളഞ്ഞു നിൽക്കുന്നത് വിഷമില്ലാത്ത നമ്മുടെ നാട്ടിലെ സാധാരണ കൃഷിക്കാരായിട്ടുള്ള കുടുംബങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് വളഞ്ഞു നിൽക്കുന്നതാണ് ഈ വാഴക്കുലകളെല്ലാം. കെ വി മോഹനൻ, ടി വി രവീന്ദ്രൻ, പി വി കരുണാകരൻ, വി രാഘവൻ, സന്തോഷ് പി എ, എം പി രാഘവൻ, ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ശൈലജ, അമ്മിണി, കാർത്യായണി, ശാന്ത, ഗീത എന്നീ അഞ്ചു പേരാണ് കൃഷിക്ക് നേതൃത്വം നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ബാലസംഘം മാട ഏരിയ കമ്മിറ്റി സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ദേശഭക്തിഗാന മത്സരം സംഘടിപ്പിച്ചു. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനം നേടി. മാടായി ഏരിയയിലെ യു പി സ്കൂളുകളെ പങ്കെടുപ്പിച്ചാണ് മത്സരം നടന്നത്. ബാലസംഘം മാടായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി. മാടായി ഉപജില്ലയിൽ നിന്നായി വിവിധ വിദ്യാലയങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തു. ചെറുതാഴം ഗവൺമെന്റ് ഹൈസ്കൂൾ ഒന്നാം സ്ഥാനവും ഗോപാൽ യു പി കുഞ്ഞിമംഗലം രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി. ഒന്നാം സ്ഥാനക്കാർക്ക് 5000 രൂപയും ട്രോഫിയും രണ്ടാം സ്ഥാനക്കാർക്ക് 3000 രൂപയും ട്രോഫിയുമാണ് സമ്മാനം. പി പി ദാമോദരൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കെ പത്മനാഭൻ, പി വി ശിവശങ്കരൻ, പി ആതിര, സി ഇ രവീന്ദ്രൻ, പ്രവീൺ, നിതിൻ, പി വികേഷ്, ദീപുരാജ് തുടങ്ങിയവർ സംബന്ധിച്ചു. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പാവനിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു. അസാപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ശില്പശാല ഒരുക്കിയത്. ഇരുപത്തിയഞ്ചോളം പാവകൾ കുട്ടികൾ നിർമ്മിച്ചു. ചിത്രകലാധ്യാപകനും പാവനിർമ്മാണ വിദഗ്ധനുമായ പ്രമോദ് അടുത്തല ക്യാമ്പിന് നേതൃത്വം നൽകി. ഉദ്ഘാടന ചടങ്ങിൽ ഡോക്ടർ ജിനേഷ് കുമാർ അരമം, നിതീഷ് കഴകക്കാരൻ എന്നിവർ സംസാരിച്ചു. അബ്ദുൾ റഷീദ് ചടങ്ങിൽ സംബന്ധിച്ചു. 25 കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ചെറുതാഴം ഹനുമാരമ്പലത്തിൽ ചെറുതാഴം ഹനുമാരമ്പലത്തിൽ രാമായണ സപ്താഹത്തിന് തിരക്കേറുന്നു. ആഗസ്റ്റ് 15 വരെയാണ് സപ്താഹം. ചെറുതാഴം ശ്രീ രാഘവപുരം ക്ഷേത്രത്തിൽ രാമായണ മാസാചരണ പരിപാടികളുടെ ഭാഗമായി തുടർച്ചയായി 10th വർഷമാണ് രാമായണ സപ്താഹയജ്ഞം നടക്കുന്നത്. ആധ്യാത്മിക ആചാര്യനും ഭാഗവതരത്നവുമായ എ കെ ബി നായരുടെ നേതൃത്വത്തിലാണ് സപ്താഹം. ആഗസ്റ്റ് 9 ആരംഭിച്ച സപ്താഹം പുരോഗമിക്കുകയാണ്. സപ്താഹത്തിന്റെ 5 ദിനമായ ശനിയാഴ്ച ഗണപതി ഹോമം, വിഷ്ണു സഹസ്രനാമ കീർത്തനം, ഭജന, പാരായണം, സന്ധ്യാനാമജപം, ദീപാരാധന, ട്രിപ്പിൾ തായമ്പക എന്നിവയും നടന്നു. 7th ദിവസമായ തിങ്കളാഴ്ച ശ്രീരാമ പട്ടാഭിഷേകം പാരായണത്തോടെ സപ്താഹത്തിന് സമാപനമാകും. തുടർന്ന് പഞ്ചരത്ന കീർത്തനാലാപനവും നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. വി താങ്ക് പി എസ് സി കോച്ചിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷവും ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ സുകുമാരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പി കെ വിനോദ് അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗം പി കുഞ്ഞമ്പു, കെ വി പത്മനാഭൻ മാസ്റ്റർ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ഹോമിയോ ഡോക്ടർ മുഹമ്മദ് ത്വാഹ മോട്ടിവേഷൻ ക്ലാസിനും കെ രാമചന്ദ്രൻ മാസ്റ്റർ ക്യുസ് മത്സരത്തിനും നേതൃത്വം നൽകി.
ചടങ്ങിൽ കെ പി അഷിത, യദു എന്നിവർ സംസാരിച്ചു. തുടർന്ന് പായസ വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന എന്റെ പുസ്തകം എന്റെ കുറിപ്പ് പരിപാടിയുടെ ഭാഗമായി കണ്ടോന്താർ അഴീക്കോടൻ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ സഹകരണത്തോടെ കണ്ടോന്താർ ഇടമനി യു പി സ്കൂളിൽ നടന്ന പരിപാടി കടന്നപ്പള്ളി പണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യു പി സ്കൂൾ കുട്ടികളുടെ പുസ്തക വായന പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ പദ്ധതി പ്രവർത്തനത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ മുഴുവൻ യു പി സ്കൂളുകളിലും എന്റെ പുസ്തകം എന്റെ കുറിപ്പ് എന്റെ എഴുത്തുപെട്ടി എന്ന പരിപാടി സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി കണ്ടോന്താർ അഴീക്കോടൻ സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇടമന യു പി സ്കൂളുമായി സഹകരിച്ചുകൊണ്ട് സംഘടിപ്പിച്ച പരിപാടി കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കണ്ടോന്താർ ഇടമന യു പി സ്കൂൾ പ്രധാനാധ്യാപിക പി ശ്രീകല ടീച്ചർ അധ്യക്ഷത വഹിച്ചു. അഴീക്കോടൻ സ്മാരക വായനശാല ഗ്രന്ഥാലയം സെക്രട്ടറി എ പി സുരേഷ്കുമാർ സ്വാഗതം ആശംസിച്ചു. രത്നമണി തെക്കില്ലത്ത് കെ രാമചന്ദ്രൻ, ഇ ഗോവിന്ദൻ മാസ്റ്റർ, വി പി മോഹനൻ, മാടക്ക ദാമോദരൻ, ടി പി പ്രദീപൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി സർഗാത്മക നാടക ക്യാമ്പ് സംഘടിപ്പിച്ചു. പലതരം കളികളിലൂടെ നാടകം രൂപപ്പെടുന്ന രീതിയിലാണ് ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത്. കുട്ടികൾക്ക് പുത്തൻ ഉണർവ് പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പ്രിൻസിപ്പൽ വി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ജിനേഷ് കുമാർ അരമ അധ്യക്ഷത വഹിച്ചു. പടവ് നാടകവേദി പ്രവർത്തകരായ രഘുനാഥ് അടുത്തില, പ്രകാശ് വാടിക്കൽ എന്നിവർ നേതൃത്വം നൽകി. നിരവധി വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കാണാം മാറ്റൊലി. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പ്ലാസ്റ്റിക് ദേശീയ പതാകകൾ നിരോധിക്കാൻ സർക്കാർ ഉത്തരവ്. പ്രേക്ഷക പ്രതികരണങ്ങൾ. ഈ ദേശീയ പതാക പ്ലാസ്റ്റിക് അല്ലാത്തതുകൊണ്ട് അടിക്കാൻ പാടില്ല എന്ന ഇപ്പോൾ കാരണം ഞാൻ അത് വറ്റിൻ്റെ കമ്പനി കൊണ്ടോ തുണി കൊണ്ടോ അടിച്ചിട്ട് വേണം ദേശീയ പതാക ഉണ്ടാക്കാൻ. അത് ഒരു മാന്യത ഇല്ലാതിരിക്കുന്ന അടിക്കുന്ന ഈ ഗവൺമെൻറ് തന്നെ സംവിധാനമാക്കണം. ഈ നിയമം വന്നതിന് ശേഷം ഇപ്പോൾ അത് അടിക്കുന്നില്ല തോന്നുന്നു. അത് കൂടെ അടിച്ചേർക്കാൻ വേണ്ടി പരിപാടിയായിരുന്നു. അത് ടി വിയിൽ കണ്ടതാണ്, കാണിച്ചതാണ്. ദേശീയ പതാക അങ്ങനെ സാധനം ഉണ്ടായിക്കൂടാ, തുണി കൊണ്ടോ കമ്പനി കൊണ്ടോ മറ്റുള്ള സാധനം കൊണ്ട് മാത്രമേ ഇടാൻ പാടുള്ളൂ. അതിന് വന്നിക്കണ ആദരവും ബഹുമാനവും വേണം ആളുകൾക്ക്. നമ്മൾ എന്തുകൊണ്ടാണ് ഒരു ഓഗസ്റ്റ് 15 മാത്രം ഈ ആൾക്കാർക്ക്, നമ്മുടെ ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്ക് എന്തുകൊണ്ട് ഈ ഒരു അനൗൺസ്മെൻറ്റ് ആ ഒരു ദിവസം മാത്രം കൊടുക്കുന്നു? ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വാതന്ത്ര്യ ദിനമാണ്. ആ സ്വാതന്ത്ര്യ ദിനത്തിന് മാത്രമല്ല നമ്മുടെ പ്ലാസ്റ്റിക് ഉപയോഗം കുറക്കേണ്ടത്. നമ്മുടെ പ്ലാസ്റ്റിക് ഉപയോഗത്തിൻ്റെ അതിൻ്റെ വിപത്തൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഈ ഒരു ദിവസം എന്നുള്ളൊരു പരസ്യം മാറ്റിയിട്ട് അതൊരു രാജ്യമൊട്ടാകെ ആ ഒരു ക്യാമ്പയിൻ അതെപ്പോഴും നമ്മൾ ഒരു അലേർട്ടാക്കിയിട്ട് ആൾക്കാർക്ക് വെക്കണം. അല്ലാതെ ഈ ഒരു ദിവസം ഇതൊരു നല്ല കാര്യമാണ്. ഓഗസ്റ്റ് 15 പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത് എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അവർ ഗവൺമെൻറ് ആയാലും ആൾക്കാരായാലും സ്കൂളുകളായാലും അത് ചെയ്യുന്നൊരു നല്ല കാര്യമാണ്. പക്ഷേ ഈ ഒരു ദിവസത്തിലേക്ക് മാത്രം ഈ പ്ലാസ്റ്റിക് മുക്ത ഭാരതം എന്നുള്ളൊരു സങ്കല്പം മാറരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. രാജ്യത്തെ ഖാദി കൈത്തറി മേഖലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നേരത്തെ തന്നെ ഭരണാധികാരികൾ ദേശീയ പതാക ഖാദി തുണിയിൽ പ്രിൻ്റ് ചെയ്യുന്നത്. ഇത് രാജ്യത്തിൻ്റെ പാവപ്പെട്ട കൈത്തറി തൊഴിലാളികളെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ ദേശീയ പതാകയോടുള്ള ആദരവുമായിട്ടാണ് ഈ തീരുമാനമുണ്ടായത്. ഇത്തരം പിന്നെ ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് പ്ലാസ്റ്റിക് കൊണ്ട് ദേശീയ പതാക ഉണ്ടാക്കുന്നത് നമ്മുടെ കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരും അത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാതെ ഖാദി തുണിത്തരങ്ങൾ കൊണ്ടുള്ള ദേശീയ പതാക മാത്രം ഉപയോഗിക്കേണ്ടതായിട്ട് നമ്മൾ തീരുമാനമെടുക്കണം. ദേശീയ പതാക എന്നല്ല, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് നമ്മളെല്ലാവരും മാറേണ്ട ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ദേശീയ പതാക എന്ന് പറയുന്നത് അങ്ങേയറ്റം ആദരവോടുകൂടി നാം കൈകാര്യം ചെയ്യേണ്ടതാണ്. അത് നമ്മൾ നൂറ്റെടുക്കുന്ന നൂലുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇതായിരിക്കണം. അങ്ങേയറ്റം ആദരവോടുകൂടി ദേശീയ പതാകയെ നമ്മൾ കാണാനും അത് കൈകാര്യം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ദേശീയ പതാക ഇന്നിപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിക്കുമ്പോൾ നാളത്തെ പൗരന്മാരാകേണ്ട നമ്മുടെ കുട്ടികൾ അത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് നമ്മുടെ മണ്ണിനും അതുപോലെ തന്നെ മറ്റ് നദികളെയും മലിനമാക്കുന്ന ഒരു വസ്തുവാണല്ലോ.
ജൈവ വിഘടനത്തിന് വിധേയമാകാത്ത ഈ വസ്തു കൊണ്ട് നമ്മളെ ദേശീയ പതാക അങ്ങേയറ്റം ആദരിക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അത് കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ വരുന്ന തലമുറയിൽ പോലും നമ്മൾ അത്തരം സന്ദേശങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ അധ്യാപകരായ നമ്മൾ അതിന് എതിർക്കേണ്ടതാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരു കാരണവശാലും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല, നമ്മുടെ മണ്ണിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ദേശീയ പതാക പോലുള്ള മഹത്തരമായ കാര്യങ്ങൾ ഒരു കാരണവശാലും അത് പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഭാവിയിൽ ഇതൊരു വലിയ ഒരു വിഷയമായിട്ട് തന്നെ വരാനുള്ള ഒരു സാഹചര്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതങ്ങ് ഒഴിവാക്കണം. നൂല് കൊണ്ട് ഇപ്പോൾ ചെയ്യുന്ന നെയ്ത്തും കാര്യങ്ങളും നാട്ടിൻ്റെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിലേ കൂടി നടന്നു കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് ഇന്ത്യയിലൊരു സുരക്ഷിതമായിട്ട് തന്നെ എല്ലാവർക്കും അതൊരു നന്മ പറ്റുന്ന ഒരു വിഷയമായി മാറും. അപ്പോൾ അതുകൊണ്ട് അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് മൊത്തത്തിൽ ജനങ്ങളെല്ലാവരും അത് അംഗീകരിച്ചുകൊണ്ട് നടപ്പിലാക്കാനുള്ള ഒരു ഇതും കൂടി ഉണ്ടെങ്കിൽ ഇന്ത്യ ഭാവിയിൽ ഒരു നല്ല ഒരു ഉയർന്ന നിലക്ക് വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. അറിയിപ്പുകൾ. കാങ്കോൽ വായനശാല ഗ്രന്ഥാലയം സുവർണ ജൂബിലിയുടെ ഭാഗമായി പയ്യന്നൂർ സഹകരണ ആശുപത്രിയുടെ സഹകരണത്തോടെ ഓഗസ്റ്റ് 14 ഞായറാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ കാങ്കോലിൽ വെച്ച് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. സർഗ ഫിലിം സൊസൈറ്റിയുടെ ഓഗസ്റ്റ് മാസ ചലച്ചിത്ര പ്രദർശനം ഓഗസ്റ്റ് 14 ഞായറാഴ്ച വൈകിട്ട് 6 പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തും. കേരള റോഡ് ആക്സിഡന്റ്സ് അവയർനെസ് ഫോറം പയ്യന്നൂരിന്റെയും KVR വെഹിക്കിൾസ് പയ്യന്നൂരിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ പദയാത്രയും റോഡ് ശുചീകരണവും ഓഗസ്റ്റ് 15 തിങ്കളാഴ്ച കണ്ടോത്ത KVR വെഹിക്കിൾ പരിസരത്ത് നടക്കും. അന്നൂർ മഹാത്മാ സുഹൃദ് വേദി, കേളപ്പൻ സർവീസ് സെന്റർ യുവവേദി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 15 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 അന്നൂർ കേളപ്പജി സ്മാരക വില്ലേജ് ഹാളിൽ വെച്ച് ദേശഭക്തിഗാന മത്സരം നടത്തുന്നു. സദ്ഭാവന പയ്യന്നൂരിന്റെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയുടെ ഭാഗമായുള്ള ജില്ലാതല LP UP വിഭാഗം ദേശഭക്തിഗാന മത്സരം ഓഗസ്റ്റ് 14 രാവിലെ 9 പയ്യന്നൂർ ശ്രീനാരായണ ഗുരു വിദ്യാലയത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 1.5 കോടി രൂപ ചെലവിൽ വെള്ളൂരിൽ കേരഗ്രാമം പദ്ധതി ഒരുങ്ങുന്നു. 500 ഹെക്ടർ പ്രദേശത്ത് നടപ്പിലാക്കുന്ന പദ്ധതി ശ്രീകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. പുതിയങ്ങാടി മത്സ്യബന്ധന തുറമുഖ നിർമ്മാണം പദ്ധതി കടലാസിലൊതുങ്ങി. വേനൽക്കാലത്തേക്കുള്ള കരുതലുമായി മഴവെള്ള സംഭരണി പദ്ധതിയൊരുക്കി കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് മാതൃകയാകുന്നു. കണ്ണൂർ ജില്ലാ 18 തൈക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിന് ചെറുകുന്നിൽ തുടക്കമായി. ദേശീയപാതയിൽ പാലത്തറപാലത്തിന് സമീപം വീണ്ടും വലിയ കുഴികൾ പ്രത്യക്ഷപ്പെട്ടു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.